ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദ വ്ളോഗസ് ട്യൂബ്. അപ്പോൾ നമ്മൾ ഇനി ഒന്ന് വേറൊന്നുമില്ല, എങ്ങനെ നമ്മുടെ വീട്ടിൽ തന്നെ ഒരു നെർഫ് ഗ്രനേഡ് ഉണ്ടാക്കാം എന്നുള്ളൊരു വീഡിയോ നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നെർഫ് ഗ്രനേഡ് ചിലവർക്ക് എന്താണെന്ന് അറിയില്ല, അപ്പോൾ ചിലവർക്ക് അറിയാം, പക്ഷെ മിക്കവർക്ക് അറിയില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. ഇപ്പോൾ നെർഫ് ഗ്രനേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എറിഞ്ഞാൽ പൊട്ടുന്നൊരു സാധനമാണ്. എന്ന് വെച്ചാൽ നല്ല ഒച്ച വയ്ക്കും, പക്ഷെ മാത്രമല്ല അതിൻ്റെ ലുക്കൊക്കെ ഭയങ്കര ലുക്കാണ് കേട്ടോ. അതിന് ഭയങ്കര ഇഷ്ടമാണ് ഗ്രനേഡ്, അത് നെർഫിൻ്റെയാണ്, നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ വീട്ടിൽ തന്നെ അതും വെറും 1, 2, 3, 4 സാധനങ്ങൾ വെച്ച് എങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാമെന്നാണുള്ള ഒരു വീഡിയോ നമ്മൾ വന്നിരിക്കുന്നത്. 4 സാധനങ്ങൾ വെച്ച് പെട്ടെന്ന് ഉണ്ടാക്കാനുള്ള ഒരു വീഡിയോ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോ കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഫോണിൽ ഞാൻ കുറച്ച് ക്യാപ്ചർ എടുത്ത് വെച്ചിട്ടുണ്ട്, മീൻസ് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് മറ്റേ ഈ ഗ്രനേഡിൻ്റെ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫ്രണ്ട്സ് ഇതാണ് കേട്ടോ നമ്മുടെ ഗ്രനേഡ്, ഇതാണ് ശരിക്കുള്ള നെർഫിൻ്റെ ഗ്രനേഡ്. ഇവിടെ നിങ്ങൾക്കൊരു ഇത് കാണാം, അടുത്ത് വലിച്ചെറിഞ്ഞ് എറിഞ്ഞ് ഡുങ്ങ് പറഞ്ഞ നമ്മുടെ റൈവറിൻ്റെ മഞ്ഞ കളറൊരു ബുള്ളറ്റ് ഉണ്ടല്ലോ റൗണ്ട്, അത് വരും. ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ ഒറിജിനൽ വീഡിയോ ആണെങ്കിൽ നിങ്ങൾ കൂപ്പ് 772 എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്, യൂട്യൂബ് ചാനൽ, 1 മില്യൺ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ളതാണ്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ പുള്ളിയിടയിൽ ഇല്ലാത്തതായിട്ട് ഒരൊറ്റ നെർഫ് വേണമില്ല. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങിക്കാവുന്നതാണ്. ഫ്രണ്ട്സ് ഇപ്പോൾ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാവും തന്നെ കൊട്ടണേന്ന്, നമുക്ക് അതിൻ്റെ ഈ കീക്ക് എന്തൊരു കുഴപ്പമുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ കൊട്ടണത്, അല്ലെങ്കിൽ ഇത് ഓഫാവില്ല. അപ്പോൾ ഇനി നമുക്കിനി അങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് വേണ്ടത് 1, 2, 3, 6 എണ്ണം അല്ല, ഒരെണ്ണം താഴത്ത് പോയിണ്ട്. അപ്പോൾ നമുക്കത് എടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ് ഒരെണ്ണം താഴത്ത് പോയി, അപ്പോൾ അതുകൊണ്ട് എടുക്കാൻ പോയതാണ്. അപ്പോൾ നമുക്ക് ഫുൾ എടുത്തേ 7 എണ്ണം ഉണ്ടോ വേണ്ടത്? 7 എണ്ണം നമുക്ക് വെച്ചോളൂ. 7 എണ്ണമാണ്, 7 എണ്ണം ആണെങ്കിലും കുഴപ്പമില്ല, 4 എണ്ണം ആണെങ്കിലും കുഴപ്പമില്ല, 5 എണ്ണം ആണെങ്കിലും കുഴപ്പമില്ല, 6 എണ്ണം ആണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഈ ഡാർട്സിൻ്റെ എണ്ണം കൂടുന്നോറും നിങ്ങൾ എറിയുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക, പടർന്ന് മുതൽ കൂടും, അതാണ്. അപ്പോൾ അങ്ങനെ നിങ്ങളത് നല്ലൊരു ഡിസൈനിൽ തന്നെ ഇങ്ങനെ മടക്കി മടക്കി മടക്കിയല്ല മടക്കി വെച്ചാൽ നിങ്ങൾ ഡാർട്ടിൻ്റെ പണി തരും, നല്ലോണം ഒരു ഇതാക്കുക. ഇതിൻ്റെ മെയിൻ എന്ന് പറയുന്നത് ഡാർട്ടാണ് കേട്ടോ, ഡാർട്ട് വേണേ നമ്മൾ നേരെ. ഇങ്ങനെ അതെ നല്ല ഡിസൈനിൽ വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ട പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റബ്ബർ ബാൻഡ് എടുക്കുക, എന്നിട്ട് ഇതേ കാണിച്ചാട്ടോ. ഈ ഓറഞ്ചിൻ്റെ തൊട്ടറ്റത്തായിട്ട് എല്ലാം കൂടെ ഇടുക, ഈ ഓറഞ്ചിൻ്റെ തൊട്ടറ്റത്തായിട്ട് കാണാം. ഫ്രണ്ട്സ് ഉണ്ട്, ഈ തൊട്ടറ്റത്തായിട്ട് തന്നെ എല്ലാ റബ്ബർ ബാൻഡും കൊണ്ടുപോയി ഇടണം. നിങ്ങൾ ഞാൻ ഇപ്പോൾ കാണിച്ചല്ലേ, ഇട്ട് കഴിയട്ടെ, എന്നാലാണ് നമ്മൾ എറിയുമ്പോൾ അത് പെട്ടെന്ന് പോകുള്ളൂ. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ആരുടെയെങ്കിലും മുമ്പിൽ ഞാനൊരു ഗ്രനേഡ് ഉണ്ടാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇങ്ങനെ കൊണ്ടുവരുന്നിട്ട് എറിയും, അപ്പോൾ നിങ്ങൾക്കിതാവില്ല. ഇവിടെ കൊണ്ടുവരുന്ന നിങ്ങൾക്ക് ജന്മത്താവില്ല, നിങ്ങൾ മൂഞ്ചി പോവുള്ളൂ, നിങ്ങൾ ആൾക്കാർ കൂടി നാണം കിട്ടും. അതുകൊണ്ട് ഏറ്റവും അത്യാവശ്യം നല്ല അറ്റത്ത് ഇവിടെ കണ്ടല്ലേ, ഞാൻ ഇട്ട് കഴിഞ്ഞത് ഇവിടെ അറ്റത്ത്, എല്ലാം കൂടെ അറ്റത്ത് കൊണ്ടിട്ടേക്കാം. അതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തേക്കുക, എല്ലായിടത്തും ഒന്ന് ഫോമാക്കിയേക്കാം. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റബ്ബർ ബാൻഡ് എടുക്കുക, പിന്നെ ഒരു പിന്ന് എടുക്കുക, എന്നിട്ട് ആ പിന്ന് ദേ നമ്മൾ ഊരിയിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇവിടെ കയറ്റുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ റബ്ബർ ബാൻഡ് എടുത്തിട്ട് ഇതിൻ്റെ അറ്റത്തിട്ടൊന്നും ഇടുക, നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് കയറ്റാം. പക്ഷേ ഇവിടെ ഈ നടുക്കൊന്നും കയറ്റിക്കരുത്, അപ്പോൾ അതിൻ്റെ ലുക്ക് പോവുള്ളൂ, അല്ലാണ്ട് വേറെ ഉറപ്പൊന്നും ഇല്ല. അത്യാവശ്യം അങ്ങനെ അറ്റത്തിട്ടണമെന്നില്ല കേട്ടോ, ഇത് അടി കിട്ടുമ്പോൾ. സത്യം പറഞ്ഞാൽ ഇത് കെട്ടണമെന്നില്ല, ഇത് പക്ഷെ ഒരു സ്റ്റൈലിന് വേണ്ടി കെട്ടുന്നുള്ളൂ. ഇത് ടെക്നിക്കും ഫ്യൂച്ചറൊക്കെ ഞാനിപ്പോൾ പറഞ്ഞുതരാം, ആദ്യം നമുക്കൊന്ന് റെഡി ആക്കുക ഇത്. ഫ്രണ്ട്സ് ഇത് ശരിക്കും ഒന്ന് നമ്മൾ നേരെയാക്കി കൊടുത്തേക്കാട്ടോ, അല്ലെങ്കിൽ ഇത് പണി കിട്ടും. ഫ്രണ്ട്സ് കണ്ടോ, ഇത്രയൊക്കെ മതിയാവും. ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ ഗ്രനേഡ് അപ്പുറം ഇവിടെ റെഡി ആയതുകൊണ്ടിട്ടോ. ഇവിടെ ഒരു പിന്നൊക്കെ നമ്മൾ കൊടുത്തത് ഇവിടെ താഴത്തേക്ക് ആക്കിയേക്കാം, കണ്ടില്ലേ, താഴത്തേക്ക് ആക്കിയേക്കാം. ഈ ലൈറ്റ് വേറെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, നിങ്ങൾ ഇവിടെ കാണിച്ചു തരാം കേട്ടോ, താഴത്തേക്ക് ആക്കിയേക്കാം. അപ്പോൾ നമ്മുടെ ഗ്രനേഡ് ഇപ്പോൾ നല്ല അടിപൊളി രസമായുണ്ട്. അപ്പോൾ നമുക്കിത് ടെസ്റ്റിലേക്ക് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ് ഇതേ നമ്മളപ്പോൾ ഇവിടെ ടെസ്റ്റ് ചെയ്യാൻ പോകണമെന്ന് തോന്നിക്കോളൂ. അതെ, നമ്മളിപ്പോൾ
ഇപ്പൊ ഈ പിന്ന് ഞാൻ നേരത്തെ പറയുന്നു, ഈ പിന്ന് അതിപ്പൊ ഊരാണ്ടാണ് നമ്മളിപ്പോ എറിഞ്ഞു നോക്കോ, ഒന്നും പറ്റൂല, ഒന്നും പറ്റൂല. പക്ഷേ നമുക്കിത് ഒറിജിനൽ ടെസ്റ്റ് എടുക്കാം. അപ്പൊ ഇതിന്റെ ഇത് ഊരിയിട്ട് നമ്മൾ എറിഞ്ഞ് ഞാൻ കാണിച്ചു കേട്ടോ. നമ്മൾ ഊരി ഫ്രണ്ട്സ്, ഞാൻ നിങ്ങൾക്ക് ഇത് ശരിക്കായിട്ട് ഒന്ന് കാണിച്ചു തരാം. ആയിക്കോളൂ, കണ്ടോ ഫ്രണ്ട്സ്, എല്ലായിടത്തിനും വിതറി കിടക്കും അത്. അപ്പൊ നിങ്ങൾ കണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് പിന്നെ വിതറി കിടക്കും. അപ്പൊ ഇതാണ് ഈ ഗ്രനേഡിനുള്ളൊരു പവർ. അപ്പൊ നിങ്ങളിപ്പോ എണ്ണം കൂടുന്നോറും നിങ്ങൾക്ക് ഇതിന്റെ ഇങ്ങനെ വിതറണത് ഇങ്ങനെ കൂടുവരും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇത്തിരി എണ്ണം കൂടിയൊക്കെയാണൊന്ന് ശ്രമിക്കാം. അപ്പോ ഇത്ര ഉള്ളപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വൈൻഡ് അപ്പ് ചെയ്യാറായി. അപ്പോൾ ഇതിൽ നല്ല വീഡിയോ നമുക്ക് അടുത്ത വർഷം വരാം. അതെ, ഇറ്റ്സ് മീ സൈനിങ് ഔട്ട്.